എറണാകുളത്തെ തന്നെ ചേരാനെല്ലൂരിൽ ഉപരോധ സമരമുണ്ടായി. ഇത് തന്നെ തുടർച്ചയായി ഇങ്ങനെ വൈദ്യുതി തടസ്സപ്പെടുന്നു, വിളിച്ചാലിട്ട് എടുക്കുന്നില്ല. അങ്ങനെയാണ് ആളുകൾക്ക് വന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത്. KSEB ഓഫീസിൻ്റെ ഫ്യൂസ് നാട്ടുകാർ ഊരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. പ്രിയ തന്നെ വിവരങ്ങൾ നൽകും. പ്രിയ, അവസാനം സാധാരണ നാട്ടുകാരുടെ ഫ്യൂസാണ് ഊരുന്നതെങ്കിൽ ഇത് ഫ്യൂസ് ഊരുന്നവരുടെ ഫ്യൂസ് ഊരിയാണ് പ്രതിഷേധം അല്ലേ? ദിവീഷ്, ചേരാനല്ലൂരിലാണ് ആളുകൾ ഈ KSEB ഓഫീസിലേക്ക് വിളിച്ച് ഫോൺ എടുക്കാതെ വരുന്നു. അവിടെ കറണ്ട് ഇല്ലാതെ വീടിൽ പുറത്ത് നിൽക്കുന്നു. അതിനുശേഷം മണിക്കൂറുകൾ അങ്ങനെ നിന്ന് മടുത്ത് കൊടുംചൂട് സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ആളുകൾ ചെന്ന് ചേരാനല്ലൂർ KSEB ഓഫീസിലെ ഫ്യൂസ് ഊരുന്ന ഒരു പ്രതിഷേധം കൂടി ഇന്നലെ കൊച്ചി നഗരത്തിലുണ്ടായി. പോലീസ് അടക്കം എത്തി പ്രശ്നം പരിഹരിച്ചാണ് വിട്ടത്. ഇന്ന് പ്രശ്നപരിഹാര ചർച്ച AE ഒക്കെ വിളിച്ച് അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇടപ്പള്ളി സെക്ഷൻ ഓഫീസിൽ, പാലാരിവട്ടത്തെ ഇടപ്പള്ളി സെക്ഷൻ ഓഫീസിലാണ് വ്യാപകമായി ഇന്നലെ പ്രതിഷേധമുണ്ടായ മറ്റൊരു സ്ഥലം. ഇടപ്പള്ളി മേഖലയിൽ നിന്നും കലൂർ മേഖലയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ കുടുംബത്തോടെ KSEB ഓഫീസിന് മുന്നിലെത്തി രാത്രി പുലർച്ചെ വരെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച കൊണ്ട് അത്രയും വലിയ ദുരിതമാണ് ഈ കൊടും ചൂട് കാലത്ത് സഹിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. KSEBയുടെ വക ഇരുട്ടടി ഞങ്ങൾക്ക് മേൽ ഉണ്ടാകുന്നുവെന്ന് ആളുകൾ പറയുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ എത്തിയപ്പോൾ റിസീവർ മാറ്റിവെച്ചിരിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുവെന്നൊക്കെ ആളുകൾ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ആലുവയിലും സമാനമായി ആളുകൾ കൂട്ടത്തോടെ KSEB ഓഫീസിലേക്ക് എത്തി റോഡിൽ നിൽക്കുന്ന കാഴ്ചകളൊക്കെ, ദൃശ്യങ്ങളൊക്കെ നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുകൾ പറയുന്നത് ഇതിനൊരു പരിഹാരം വേണം. ഈ ചൂട് സഹിച്ചിങ്ങനെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് കുഞ്ഞുങ്ങളുമായി റോഡിലും വീടിനും മുറ്റത്തും നിൽക്കേണ്ട അവസ്ഥ, അത് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്തായാലും ഒരു പരിഹാരം വേണമെന്നതാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി, അറിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്തായാലും മറ്റന്നാളത്തെ യോഗത്തിന് ശേഷം അറിയാം നമ്മളോട് അറിയിച്ചിട്ടുള്ള അരമണിക്കൂർ കറണ്ട് കട്ടാണോ അതോ അറിയിക്കാതെ 1.5-2-3 മണിക്കൂർ പോകുന്ന കറണ്ട് കട്ടാണോ വരാനിരിക്കുന്നതെന്ന്.